ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ HSST എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് വിഷയങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, സിലബസ് വന്നിട്ടുണ്ട്. വന്നിരിക്കുന്ന മെയിൻ സബ്ജക്റ്റുകളുടെ സിലബസുകളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ സിലബസ് വെച്ച് പഠിച്ചു വരുന്നവരാണെങ്കിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കുക. ഇനി നിങ്ങൾ എവിടെയെങ്കിലും കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ മാറിയ ടോപ്പിക് അനുസരിച്ചിട്ടുള്ള നോട്ടുകൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ തുടക്കം മുതലേ നമ്മൾ കേട്ട് വന്നിരുന്നത്, HSST എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മൾ കേട്ടുവരുന്നത് ജനറൽ പാർട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ്. എന്നാൽ പുതുതായി വന്നിരിക്കുന്ന സിലബസിൽ ഒന്നും തന്നെ കോമൺ ആയിട്ടുള്ള, അതായത് എല്ലാ സബ്ജക്റ്റുള്ളവരും ഈ ഒരു ഭാഗം എഴുതിയിരിക്കണം, യാതൊരു മാറ്റങ്ങളും സിലബസിൽ PSC വരുത്തിയിട്ടില്ല. ഇപ്പോൾ ജനറൽ പാർട്ടിൽ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നെ അതിൽ നിന്നുണ്ടാവും. ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളതും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ 30 മാർക്ക് നേടിയെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം. അപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ മറ്റൊരു ചാനലിൽ നമ്മൾ നൽകി വരുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ക്ലാസ്സുകൾ കേട്ട് പഠിക്കാവുന്നതാണ്. പ്രധാനമായും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ജനറൽ പാർട്ടിൻ്റെ 100% സിലബസ് കവർ ചെയ്യുന്ന നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നോട്ടുകൾ കളക്ട് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഒട്ടനവധി പേർ നമ്മളുടെ നോട്ട് കളക്ട് ചെയ്തിട്ട് പഠിച്ചു വരുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന, ജനറൽ പാർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ജനറൽ പാർട്ട് പഠിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ്. കൂടുതലായിട്ട് ചോദ്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. PSCയുടെ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി തയ്യാറാക്കി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ UGC നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് സബ്ജക്റ്റിലൊക്കെയുള്ള വിഷയങ്ങൾ വളരെ സാമ്യമുള്ളതാണ്. കാരണം മിക്ക കാര്യങ്ങളും ഇതിൽ വരുന്നത് തന്നെ HSST സിലബസിലും വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ മറ്റൊരു ചാനലിൽ അതിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ജനറൽ പാർട്ടിൻ്റെ നോട്ടുകൾ നിങ്ങൾ ഇനിയും കളക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പഠനം തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ടതാണ്. കാരണം 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പഠിച്ചു തുടങ്ങണം? നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നതിന് ശേഷം ചോദ്യങ്ങൾ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. സിലബസ് മാറാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒട്ടനവധി ലഭ്യമാണ്, നമ്മുടെ സൈറ്റിലും ലഭ്യമാണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് 100% ജനറൽ പാർട്ടിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മാക്സിമം നിങ്ങൾ നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കുക. സിലബസ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു സിലബസ് വൈസായിട്ട് തന്നെ നമ്മൾ നോട്ടുകൾ എഴുതി തയ്യാറാക്കുക, മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനകത്ത് GK കറണ്ട് അഫയേഴ്സ് വരുന്നത് വളരെ ചെറിയ മാർക്കിനാണ്. അതുകൊണ്ട് GK കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ ജനറൽ പാർട്ടിനെ കാണേണ്ടതില്ല. ആ കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള റിനൈസൻസ്, ഇതൊക്കെ തന്നെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി തയ്യാറാക്കുക. GK കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2019 മുതൽ 2022 വരെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ നമുക്ക് 1-ോ 2-ോ മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊക്കെ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നമ്മുടെ പഠനത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നോട്ടുകൾ തയ്യാറാക്കി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക. ജനറൽ പാർട്ടിൽ വന്നിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ മെയിൻ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത ചാനലിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ നെറ്റിനുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നതാണ്. ഇപ്പോൾ HSST ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. HSST ജനറൽ പാർട്ടിൻ്റെ നോട്ടുകളും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ തന്നെ നമ്മൾ നൽകി വരുന്നുണ്ട്. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.